Ann's Cooking and Crafting in the Pudioru cooking video lake Ellaverkum Swagadam. In the Namadache another bread pudding and a cooking theatre of Shivilia, Pina Chinagrass or gelatin ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം 8 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട് 8 ബ്രെഡ് പീസിന്റെയും അരികെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം 8 ബ്രെഡിന്റെയും അരികെ കട്ട് ചെയ്തിട്ട് ഒരു ബ്രെഡിനെ രണ്ട് കഷ്ണാക്കി മാറ്റിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക് ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇത് പിന്നെ ഇത് അര കപ്പ് ഫ്രഷ് ക്രീമാണ് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് വേഗം തന്നെ അലിഞ്ഞു കിട്ടും ഇത് എന്നിട്ട് നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് മാറ്റി വെക്കാം നമുക്ക് വേറൊരു ബൗൾ എടുക്കാം അതിലേക്ക് നമ്മൾ 1/4 കപ്പ് പാൽ ഒഴിക്കാം ഇതിനകത്തേക്ക് ഞാൻ 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ആണത് മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിന് ഒട്ടും തന്നെ കുക്കിംഗ് ആവശ്യമില്ലാത്ത ഒരു പുഡിംഗ് ആണിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കാം ഒട്ടും തന്നെ കുക്കിംഗ് ഇല്ലാത്തതിനെ കൊണ്ട് ഇനി നമ്മൾ പുഡിംഗ് ട്രേ എടുക്കുക പാലും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് സോക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുഡിംഗ് ട്രേയിലേക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക Bread first layer eduthu vechu kayinine shesham nammal cream um panchasari mix undarnallo adu ithiri idinne melle thoowa cream um panchasari olichadinte mollilekku ningada kayil edu fresh fruits aano available aayittulladu adu vekka adu piece aayitto pulp aayitto cheyyam ende kayilullathu raspberry aanu adondu njan raspberry idinte mollil weather aanu നിങ്ങൾക്ക് ഇതിന്റെ കൂടെ dry fruits വേണമെങ്കിൽ dry fruits ഉം ആഡ് ചെയ്യാം nuts വേണമെന്നുണ്ടെങ്കിൽ nuts ഉം ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ കുറച്ച് റോസ്റ്റ് ചെയ്ത ഗ്രനോല ഉണ്ട് ഞാൻ അതാണ് nutsനെ പകരം ഇതിന്റെ മോളിൽ വെതറുന്നത് ഇനി നമുക്ക് ഇതുവരെ ചെയ്ത സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം അതായത് ബ്രെഡ് വെക്കുക പിന്നെ നമ്മുടെ ക്രീം ആൻഡ് ഷുഗർ മിക്സ്ചർ ഒഴിക്കുക പിന്നെ ഫ്രൂട്ട് വെക്കുക പിന്നെ നട്ട്സ് വെക്കുക അങ്ങനെ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് തീരുന്നത് വരെ ചെയ്യണം ലാസ്റ്റ് ലെയർ ബ്രെഡ് വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം ആൻഡ് ഷുഗർ മിക്സ്ചർ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ടിൻ്റെ പൾപ്പും കൂടി ആഡ് ചെയ്യുക നട്ട്സ് ഇപ്പോൾ ആഡ് ചെയ്യണ്ട എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി സെർവ് ചെയ്യാൻ നേരത്തെ മാത്രം നമ്മൾ റോസ്റ്റഡ് നട്ട്സോ അല്ലെങ്കിൽ ഞാനിവിടെ റോസ്റ്റഡ് ഗ്രനോലയാണ് കൊടുക്കുന്നത് അത് ഇട്ടിട്ട് സെർവ് ചെയ്താൽ മതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം ഞാനിവിടെ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ ഞാനിവിടെ റാസ്ബെറി പൾപ്പ് യൂസ് ചെയ്തതിനെ കൊണ്ട് അത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് റാസ്ബെറി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് റാസ്ബെറി തന്നെ ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടാണോ അത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ കാണാം ടിൽ ദെൻ ബൈ സ്റ്റേ സേഫ്